നമ്മുടെ കഴുക്കോൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇതാണ്. കഴുക്കോൽ, മെയിൻ കഴുക്കോൽ. ഈ കഴുക്കോലിനകത്ത് വരുന്ന പർലിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പട്ടിയെല്ലാം എന്ന് പറയുന്ന ഒരു ഏരിയ ഈ കാണുന്ന ഏരിയ ആണ്. നമസ്കാരം എല്ലാവർക്കും. ലാപ്ടോപ്പ് ഓഫീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നുള്ളത് തിരുവല്ല ബിൽഡേഴ്സ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഒരു റൂഫിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഫൈബർ സിമെന്റ് ബോർഡും അതുപോലെ തന്നെ സിമെന്റിലൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. പുറത്തുനിന്നുള്ള വ്യൂവും അകത്തുനിന്നുള്ള വ്യൂവും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇത് 10 MM ഫൈബർ സിമെന്റ് ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, പർലിംഗ് വർക്കിനെ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. പർലിംഗ് വർക്കിന്റെ ഡീറ്റെയിൽ, അതായത് നമ്മൾ ഈ സ്ക്വയർ ട്യൂബ് ഇവിടെ ഇങ്ങനെ നിർത്തിയതിന് ശേഷം അതിലേക്ക് ഡ്രസ് വർക്ക് ചെയ്ത് അതിന് മേളിൽ സിമെന്റ് ബോർഡ് ഇട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. കോൺക്രീറ്റിനെ അപേക്ഷിച്ച് വളരെ ലാഭകരമായിട്ട് രീതിയിലാണ് ഇത്തരം റൂഫുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത്, കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, ഈ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇതാണ് വെർട്ടിക്കൽ പോർഷൻ കട്ട് ചെയ്ത് അകത്തേക്ക് ഇറക്കുന്ന ഒരു രീതി. ഇത് നമ്മൾ ഗ്ലാസ് വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോളികാർബൺ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് അറിയാം. പോളികാർബൺ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫാബ്രിക്കേഷൻ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കഴുക്കോൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇതാണ്, കഴുക്കോൽ, മെയിൻ കഴുക്കോൽ. ഈ കഴുക്കോലിനകത്ത് വരുന്ന പർലിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പട്ടിയെല്ലാം എന്ന് പറയുന്ന ഒരു ഏരിയ ഈ കാണുന്ന ഏരിയ ആണ്. ഈ കഴുക്കോലിനെ പട്ടിയെല്ലിനും സെൻട്രാക്കി, അതായത് ഈക്വൽ ലെവലാക്കി ചെയ്യുന്ന ഒരു കോളം സ്പേസ് രീതിയാണ് നമ്മൾ പറയുന്നത്. കോളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇടുന്ന എട്ടിക്ക് നാലിൻ്റെ ബോർഡ്, സിമെന്റ് ബോർഡ് ഈ പ്രതലത്തിലേക്ക് സീറ്റിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സീറ്റിംഗ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാപ്പോൾ ഫില്ല് ചെയ്ത് അതിന് മുകളിൽ ഈ ഡ്രസ് വിലക്കത്തുള്ളൂ. വിലത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് ചെയ്യുന്ന രീതിയാണ്. ഷിംഗിൾസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സിമെന്റ് ബോർഡ് ചെയ്യുന്നതും ഈ ഉത്തരം കഴുക്കോലും ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ച് ആളുകൾക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പുതിയ വർക്കേഴ്സിനോട് പറഞ്ഞു തരാനുള്ള രീതിയാണ് മനസ്സിലാക്കുന്നത്. നമുക്കിതിൻ്റെ പ്രതലം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രതലം വരുന്നത് ഇത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു പ്രതലമാണ്. ഇനി ഇതിന് കുറേ ജോയിൻസ് വരുന്നുണ്ട്. ഈ ജോയിൻസുകളൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഷിംഗിൾസ് കവർ ചെയ്ത് വരുമ്പോൾ ആ ജോയിൻസുകളെല്ലാം അടഞ്ഞു പോകും. അകത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതൊരു എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീടാണ്. അതായത് വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനും ഈ ടോപ്പിൻ്റെ വ്യൂ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട്, വീടിൻ്റെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റൂഫിംഗ് രീതിയാണ് ഈ കാണുന്നത്. അപ്പം ഏതൊരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഈ വർക്കിൻ്റെ. പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്ക് വെളിയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതിന് വരുന്ന ചെലവ്, ഏതാണ്ട് റൂഫിംഗ് ഷിംഗിൾസും ഫൈബർ സിമെന്റ് ബോർഡും ഇതിൻ്റെ ഫ്രെയിം വർക്കും ഒക്കെ ചേർത്തിട്ട് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 260 രൂപ മുതൽ 270 രൂപ. പിന്നെ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ്സും ക്വാളിറ്റിയും മാറുന്നതനുസരിച്ച് റേറ്റിനുള്ള ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഇത് നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്തു നിന്ന് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഷിംഗിൾസിൻ്റെ സർവീസ് കറക്റ്റായിട്ട് തരാൻ സാധിക്കും. ഇതിന് വേണ്ട സമയം എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിന് ഒരു 6 ദിവസം സമയമാണ് നമുക്ക് വേണ്ടത്, സിമെന്റ് ബോർഡും അതിൻ്റെ ഡ്രസ് വർക്കും ഷിംഗിൾസും ഒക്കെ ചേർത്തിട്ട്. ഇതിന് വരുന്ന റേറ്റ് 260 മുതൽ 270 രൂപ വരെയാണ്. ഇതിൻ്റെ മൊത്തം വർക്ക് ഞങ്ങൾ ലാപ്ടോപ്പ് ഓഫീസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വർക്കാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വർക്കുകളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏത് സ്ഥലത്താണെങ്കിലും, ഏത് ജില്ലയിലാണെങ്കിലും, ഇനി മറ്റ് ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ പോലും നമ്മൾ ഈ വർക്ക് വളരെ കൃത്യമായ രീതിയിൽ ആവശ്യാനുസരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. തുടർന്ന് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഫോൺ നമ്മളെ ബന്ധപ്പെടുക. അപ്പം ഇത് കൂടാതെ തന്നെ ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ വരുന്നുണ്ട്, അത് ഒന്ന് കാണുക. അപ്പം ഇത് സിമെൻറ്റുമായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന പ്രതലങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ വർക്കിലേക്ക് ഞങ്ങളെ വിളിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്നുള്ള ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
മറ്റേ അദ്ദേഹത്തിന്റെ ജേഷനല്ലേ? അനിയനാണോ? എങ്ങനെയുണ്ട് വർക്ക്? അങ്ങനെ ഇഷ്ടപ്പെടല്ലോ. എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ടുകളായിരുന്നു, ഞാൻ ചോദിച്ചത്. സാധാരണ ഈ ഷീറ്റ് ഹീറ്റ് ചെയ്തിട്ട് അടിക്കത്തില്ലായിരുന്നോ? അപ്പം അതല്ല, അത് ഞാൻ പറഞ്ഞു ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണ്. ഹീറ്റ് ചെയ്ത് അടിക്കുന്നത് നമ്മളെ ഈസി റൂഫ് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. അതായത് നമ്മുടെ ഫ്ലോറിൽ ഒട്ടിക്കുന്നത്, അതായത് നമ്മുടെ ഈ അതിനൊരു പെട്ടെന്ന് പറയാനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിനകത്ത് വാട്ടർ പ്രൂഫിന് വേണ്ടി ചെയ്യുന്നത് പോലത്തെ ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ബാത്റൂമിനകത്ത് നമ്മൾ ചെയ്ത് പോകുന്നൊരു മെറ്റീരിയൽ. അതിന് സ്റ്റോണും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗമില്ലാത്ത സ്ഥലങ്ങളിൽ അത് ഹീറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം പിടുത്തം ഒഴിവാക്കി കിട്ടും. അതാണ് ആ സംവിധാനം. അതിന് ഡിസൈൻ ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. ആ ആ പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂ ഉണ്ടല്ലോ, നമുക്ക് ആസ്വദിക്കാനുള്ള വ്യൂ ഉണ്ടല്ലോ. ഇപ്പോൾ റോഡിൽ നിന്ന് രണ്ട് മൂന്ന് മരങ്ങൾ അവിടെ നിന്ന് മാറി കഴിയുമ്പോഴത്തേനും ഈ ഇവിടെ നല്ല വ്യൂ ആവും. പിന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് മരങ്ങൾ കൂടെ മാറുന്ന സമയത്ത് ഇതിനും വ്യൂ ആവും. വൃക്ഷങ്ങൾ നിൽക്കുന്നുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ വീടിൻ്റെ മൊത്തത്തിലുള്ള എലിവേഷൻ ഇത് ഭയങ്കര ആപ്റ്റ് ആവുന്നുണ്ട്. ഇനി ഇൻസൈഡിൽ ജിപ്സോ അല്ലെങ്കിൽ ഡിസൈനോ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും ഗ്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ വന്നില്ലേ? ആ ഗ്ലാസ് ചെയ്യുന്നുണ്ട്. 10 mm ആ